ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റൈസിൻ്റെ റെസിപ്പി കാണാം നല്ല മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു പൊട്ടറ്റോ റൈസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും തന്നെ ഉണ്ടാക്കേണ്ടതില്ല ഒരു ഒരച്ചാറോ സാലഡോ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യം തന്നെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കനം കുറച്ച് വേണം കേട്ടോ ഇത് അരിഞ്ഞെടുക്കാൻ ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായി ഒരു ബൗളിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് എടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ രണ്ട് സൈഡും നല്ലപോലെ വേവായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണൊക്കെ ഒന്ന് മാറി വഴഞ്ചി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞെടുത്തതും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവോള ഇതുപോലെ വഴഞ്ചി വന്നു കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പൊടികളൊക്കെ ഇതുപോലൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിനി തക്കാളി ചേർക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളി ഇതുപോലെ കുഞ്ഞാക്കി അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കാം ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തക്കാളി ഇതുപോലെ ഉടഞ്ഞ് വേവായി കിട്ടും അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് റൈസ് ചേർക്കാം ഞാനിപ്പോ ഒന്നര കപ്പ് അളവില് ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ റൈസ് ചേർത്ത് കൊടുത്ത ശേഷം മസാലയുമായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവസാനായി കുറച്ച് മല്ലിയല ചെറുതാക്കി അരിഞ്ഞത് മുകളിലായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കാം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂടി തുറന്ന് ഒന്ന് ഇളക്കിയെടുത്ത നല്ല അടിപൊളി പൊട്ടാറ്റോ റൈസ് റെഡി ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനായാലും സാധാരണ ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും അതോ അല്ലെങ്കിൽ കറി ഒന്നും ഇല്ലാത്തപ്പോ വീട്ടില് ലഞ്ചിനുണ്ടാക്കിയെടുക്കാനും പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ടേസ്റ്റി റെസിപ്പിയാണിത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ് താങ്ക്